താങ്ക്സ്. എന്നെ സംബന്ധിച്ച് ഒരു ഇറിറ്റേറ്റിംഗ് ഹെഡേക്ക് ആയിരുന്നു. താങ്ക്സ് അലോട്ട്. അവൻ ചത്തുപോകുന്നില്ലല്ലോ. ഓ, അതൊക്കെ മുതലാളിയുടെ സമയഗുണം പോലെ ഇരിക്കും. പണി കള്ളം കാണിക്കുന്നവനല്ലേ ദേവരാജ്. കാശ് മേടിച്ച് ചുമ്മാ ഞണിയാ പോരാ, മേടിച്ച കാശിന് പണിയെടുക്കണമെന്നാണ് മറിയച്ചൻ പഠിപ്പിച്ചിരിക്കുന്നത്. മറിയച്ചൻ മനസ്സിലായോ? എന്റെ ഗുരു അദ്ദേഹത്തിന്റെ വാക്യം തെറ്റിക്കല്ല. മുതലാളി തെല്ലാം പറഞ്ഞു, നല്ല വൃത്തിയായിട്ട് മർമ്മം ചേർത്ത് കിച്ചിട്ടു. ചത്തുപോകാൻ പറ്റില്ല, കുറെ കാലം കൂടെ അങ്ങനെ കിടക്കും. ഒരു കണക്കിന് ചത്തുപോകുന്ന അവന് നല്ലത് എന്ന് വെച്ച് ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ. തെല്ലാം പറഞ്ഞാ തല്ലുക, കൊല്ലരുത്. കൊല്ലാൻ പറഞ്ഞാലോ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞെന്ന് വെക്കുക. അങ്ങനെ ഇമാജിനറി ക്വസ്റ്റ്യൻസിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. തുറന്ന് പറ മുതലാളി, കൊല്ലണോ? വേണം. ആരെ? എന്തിന്? എന്തിന്? അത് നൺ ഓഫ് യുവർ ബിസിനസ്. സോറി, ആരെ? അത് പറയാമല്ലോ. ഇത് മാധവൻ തമ്പി, റിംഗ് വാലി പ്ലാന്റേഷൻസിന്റെ ഉടമ. അയാളുടെ ഭാര്യ ദേവകി, മകൾ നന്ദു, അളിയൻ ശങ്കരൻ, ശങ്കരന്റെ മകൻ രഘു. കോട്ട കുറച്ച് പഴയതാണ്, രൂപൊക്കെ മാറിക്കാണും. ഇതില് നമുക്ക് വേണ്ട കക്ഷിയാരാ? അല്ല സോറി, ഭൂമിക്ക് വേണ്ടാത്ത കക്ഷിയാരാ? മാധവൻ തമ്പി. മാധവൻ തമ്പി മാത്രം. ചോദ്യം അനാവശ്യമാണെന്നറിയാം, എന്നാലും ക്യൂരിയോസിറ്റി താങ്ങുന്നില്ല മുതലാളി. ഈ മാധവൻ തമ്പി മുതലാളിയുടെ ആരാ? എന്റെ അച്ഛൻ. ഞാൻ ആദ്യ ഭാര്യയുടെ മകനാ. ഇപ്പൊ കൂടെയുള്ളത് വെപ്പാട്ടിയും മോളാ. വെപ്പാട്ടിയുടെ മോളാണെങ്കിലും ആ കൊച്ചു പെങ്ങളല്ലേ മുതലാളി? എന്നാൽ എനിക്കുള്ളത് അവര് തിന്നണ. തന്തയ്ക്ക് പറക്കണമെങ്കിൽ ഇങ്ങനെ പറക്കണം. പിന്നീട് എന്തുണ്ടായി? എന്തുണ്ടാകാൻ ബ്രദേഴ്സ്? ഈ പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാ. പ്രേമത്തിന് കണ്ണുണ്ട്. അതുകൊണ്ടല്ലേ മാധവൻ തമ്പിയുടെ മകൾ നന്ദു അവനെ അങ്ങോട്ട് കയറി പ്രേമിച്ചത്. അപ്പൊ തമ്പിയുടെ മോളെ നന്ദുന്ന് ദേവരായൻ അറിഞ്ഞുകൂടായിരുന്നോ? ഇല്ല, നന്ദുവിനെ എവിടെയോ വെച്ച് കണ്ടു, അവര് തമ്മിൽ പ്രേമമായി, പിന്നെ ഒളിച്ചോട്ടമായി റേഷൻ മാരേജ് ആയി. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയി, സെക്കൻഡ് നൈറ്റ് ആയി, ഡയാ നൈറ്റ് ആയി, പെണ്ണു മാതാവായി. ഇതിനിടയ്ക്ക് അമ്മായിപ്പിനെ കയറി തല്ലാൻ പറ്റുമോ? ഇവനാണെങ്കിൽ കാശും മേടിച്ചു പോയി. ആരെയെങ്കിലും തല്ലിയില്ലെങ്കിൽ അത് വലിയ നീതികേടാകും എന്ന് ഞാൻ പറഞ്ഞു. ആ അക്കൗണ്ടിലാണ് അമ്മ അവൻ ചട്ടൻ ചങ്കരന്റെ കാല് തല്ലി ഓടിച്ചത്. ഈ വറീജന്റെ ലാംഗ്വേജ് ഒരു സെമിനാരിയുടെ അന്തസ്സിന് യോജിച്ചതല്ല. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിനിടെ എന്തിനാണ് ഒരു ഗുണ്ടയുടെ കഥ പറയുന്നത്? ഇച്ചിരി എരിവും പുളിയില്ലാതെ പഴയതുപോലെ തിയോളജി അങ്ങ് ഏക്കത്തില്ല. അപ്പു ജനിച്ചതോടെ ദേവരാജൻ പുതിയൊരാളായി. പുറത്തെന്തു വായിക്കോ, പക്ഷെ ഇതുപോലുള്ള ക്ലാസ്സുകളില് ഞാൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് അവൻ എന്നെപ്പോലും ഉപദേശിച്ചിരുന്നു. കാര്യം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അന്തം വിട്ട കോമൺ സെൻസ് അല്ലേ ദേവരാജന്. പിന്നെ ബിസിനസ് കാര്യങ്ങളില് അവൻ മാധവൻ തമ്പിയുടെ റൈറ്റ് ഹാൻഡ് ആയി. അങ്ങനെ അപ്പുവിന്റെ രണ്ടാം പിറന്നാൾ കഴിഞ്ഞതിന്റെ അഞ്ചാം പക്കം മാധവൻ തമ്പി മരിക്കുന്നു. തമ്പിയെ ആരോ കൊന്നതാണ്. ആര്? ദേവരാജനൊഴികെ മറ്റാരുമാകാം. പക്ഷെ കേസും പോലീസും വന്നപ്പോ ദേവരാജന്റെ പൂർവചരിത്രം ഒരു പ്രശ്നമായി. തമ്പിയുടെ ആദ്യ ഭാര്യയുടെ മകൻ പിടിയിലായപ്പോ അവൻ ദേവരാജനെ ഒറ്റി. അതോടെ സാഹചര്യ തെളിവുകൾ എതിരായി ദേവരാജൻ ശിക്ഷിക്കപ്പെട്ടു 5 വർഷത്തേക്ക്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദേവരാജനെ നന്ദു സ്വീകരിച്ചില്ല, പകരം കേസ് കൊടുക്കുകയാണ് ചെയ്തത്. വിവാഹമോചന കേസ്. ചട്ടൻ ചങ്കരന്റെ മനസ്സിൽ സ്വപ്നങ്ങൾ വേറെയായിരിക്കും. രഘു അങ്ങനെ പുരനിറഞ്ഞു നിൽക്കുകയല്ലേ. കേസും ബഹളവും അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ദേവരാജനും അപ്പും തമ്മിലാകുന്നില്ല, കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അവധിക്കാലങ്ങളിൽ കുറച്ച് ദിവസം അപ്പുവിനെ കൂടെ നിർത്താൻ കോടതി ദേവരാജനെ അനുവദിച്ചു. അടുത്ത അവധിക്കാലമായി. ഇത്തിരി കാശുണ്ടാക്കാൻ തലയും കുത്തി നിന്ന് ശ്രമിക്കുകയാണ് പാവം ദേവരാജൻ.